ഹലോ, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ശംഖുപുഷ്പം കൊണ്ടൊരു ക്രീം ഉണ്ടാക്കാനാണ് കാണിച്ചു തരുന്നത് കേട്ടോ. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ക്രീമാണ്, എനിക്ക് അത്രയ്ക്കും പേഴ്സണലായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ പൂവ് ഇങ്ങനെ ഒരു വള്ളിച്ചെടീൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഒരു പുഷ്പമാണ്. ചിലർ തെറ്റിദ്ധരിക്കുന്നുണ്ട് വേലിയുടെ അടുത്തുള്ള വയലറ്റ് കളർ പൂവെന്ന് പറഞ്ഞിട്ട്, പക്ഷെ അതല്ല, അതാ ഈ മോഡലുള്ള പൂവാണ് ശരിക്കും ശംഖുപുഷ്പം. അപ്പോൾ ഞാനൊരു 10-11 പൂക്കൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അതിൻ്റെ ഞെട്ടി മാറ്റിയിട്ട് പൂ മാത്രമാണ് നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ നന്നായി വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പൂ എടുക്കാൻ. അപ്പം ഞാൻ ഫസ്റ്റ് ഇപ്പം ഞെട്ടിയൊക്കെ മാറ്റി പൂ മാത്രമായിട്ട് ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളം നന്നായി തിളയ്ക്കാൻ വേണ്ടി വെക്കുക. അപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ പൂ ഇടണമെന്നില്ല, തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഓഫാക്കിയതിന് ശേഷം പൂ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് മിനിറ്റ് നമുക്ക് അപ്പം തന്നെ ആ പൂവിൻ്റെ സത്തുകളും കാര്യങ്ങളും ഒക്കെ അതിലേക്ക് ഇറങ്ങിയിട്ട് ആ പൂ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു പിക്കോക്ക് ബ്ലൂ കളറ് നമുക്ക് വെള്ളത്തിലേക്ക് തന്നെ ഇറങ്ങിയതിന് ശേഷം നമ്മൾ ആ പൂക്കളൊന്ന് മാറ്റിയിട്ട് അരിച്ചെടുക്കുക. എന്നിട്ട് വേണം നമ്മൾ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കേണ്ടത്. പിന്നെ ഇപ്പോൾ ഡബിൾ ബോയിലിംഗ് ആണ് ഞാൻ ചെയ്യണത്. പിന്നെ ഇതിലിപ്പോൾ ആഡ് ചെയ്യണത് കോൺഫ്ലോർ ആണ് കേട്ടോ. കോൺഫ്ലോർ ആണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ്, അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയണത്. അപ്പം നമ്മൾ നമ്മുടെ പൂവിൻ്റെ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നമ്മൾ 2 teaspoons കോൺഫ്ലോർ പൊടി ആഡ് ചെയ്യുക. പിന്നെ ഡബിൾ ബോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാത്രം നന്നായി വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രം അതിൻ്റെ മേലെ വെച്ചിട്ട് ചൂടാക്കിയെടുക്കണേനാണ് ഡബിൾ ബോയിങ് എന്ന് പറയണത് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് വെള്ളത്തിൻ്റെ ഒരു കുറുകി കുറുകി വരുന്നത് നമുക്ക് ഫീൽ ചെയ്യും. അതിനുശേഷം മാത്രമാണ് അത് ഓഫാക്കി, അപ്പോൾ തന്നെ നമുക്കൊരു ക്രീമി ടെക്സ്ചറായിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇത്രയാണ് എനിക്ക് പാക്കിന് വേണ്ടിയിട്ടുള്ള ക്രീം കിട്ടിയത്. അതിലേക്ക് ഞാൻ അലോവേര ജെല്ല് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വൈറ്റമിൻ ഇ ടാബ്ലറ്റും കൂടിയിട്ടാണ് ആഡ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇപ്പോൾ ഇതിലോട്ട് അലോവേര ജെല്ല് കുറച്ചെടുത്തിട്ടു. അത് നന്നായിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് വൈറ്റമിൻ ഇയുടെ കൂടി നമ്മൾ പൊട്ടിച്ചിട്ട് അതിൽ ഇടാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് 3-4 ഇൻഗ്രീഡിയൻസ് ആണ്. ഫസ്റ്റ് ശംഖുപുഷ്പം, പിന്നെ കോൺഫ്ലവർ പൊടി, പിന്നെ അലോവേര ജെല്ലും, പിന്നെ വൈറ്റമിൻ. ഇത്രയും 4 സാധനങ്ങൾ വേണ്ടി നമുക്ക് ഈ ഒരു ക്രീം ഉണ്ടാക്കാൻ യൂസ് ചെയ്യാൻ. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്രീമാണ്. നമ്മൾ പാത്രത്തിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണ്. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കേടാവാൻ ചാൻസ് ഉണ്ടാവും. അപ്പം മുഖത്തിന് നല്ലൊരു മാറ്റം, നമ്മുടെ കറുത്ത പാടുകൾ മാറാനും പിന്നെ മുഖം നല്ല സ്മൂത്ത് ആയിട്ട് ഇരിക്കുന്നുണ്ട്. കണ്ടാൽ നമ്മളൊരു കളർ ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ട് ഒരു ലൈറ്റ് കളർ ബ്ലൂ നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ ഉണ്ടാവും. നമ്മൾ മുഖത്ത് നന്നായിട്ട് ക്രീമൊക്കെ അപ്ലൈ ചെയ്യണ പോലെ തന്നെ ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് നൈറ്റിൽ കിടക്കുമ്പോൾ യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇത് എഫക്റ്റീവ് ആയിട്ടെങ്കിൽ എന്തായാലും തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.